വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന ആമുഖത്തോടെ തുടങ്ങുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളവും മറ്റൊരു മതഗ്രന്ഥത്തെക്കാളും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒന്ന്. ജാതി വേർതിരിവ് എന്നത് എക്കാലത്തും നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു സാമൂഹിക വിപത്താണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ജാതി വേർതിരിവ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യൻ മനുഷ്യനെ തന്നെ ആട്ടിയകറ്റിയിരുന്ന കാലഘട്ടത്തിൽ നിന്നും നാനാത്വത്തിൽ ഏകത്വം എന്ന മുഖമുദ്രയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ രാജ്യം നടന്നു നീങ്ങിയ ദൂരത്തിന് കണക്കുകളില്ല. ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, ജാതീയത മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അതെ, ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഒരു പേരായിരിക്കും, ഡോക്ടർ ബി ആർ അംബേദ്കർ. അധസ്ഥിത വർഗത്തിൽപ്പെട്ടവരും ഐത്വത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുകയും ചെയ്തവരുമായ ഒരു ജനതയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനായി മാറ്റിവെച്ച മഹാപുരുഷൻ. 1891 April 14 മഹാരാഷ്ട്രയിൽ ജനനം. പട്ടാളക്കാരനായിരുന്ന റാംജി മലോജിയുടെയും ഭീംഭായ് റാംജിയുടെയും മകനായി ജനനം. 6 തൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നു. തൻ്റെ മക്കൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന ഉത്തമ ബോധ്യത്തോടെ ആ പിതാവ് തൻ്റെ 2 നല്ല ഒരു സ്കൂളിൽ ചേർക്കുന്നു. എന്നാൽ ജാതി വിവേചനം, ജാതി വ്യവസ്ഥകൾ, ഇവ കൊടികുത്തി വാണിരുന്ന ഇന്ത്യയിലെ അക്കാലത്ത് ആ 2 പഠിച്ചിരുന്ന സ്കൂളിലെ വ്യവസ്ഥകൾ, സ്കൂളിലെ ഏറ്റവും പിൻഭാഗത്ത് ചാക്ക് വിരിച്ചിരുന്ന് പഠിക്കേണ്ട നിവൃത്തികേടിലേക്ക് അവരെ എത്തിച്ചിരുന്നു. അതിൽ നിന്നും മനസ്സിലാക്കാം അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത്. ആ രീതികൾ ആ പിഞ്ചു മനസ്സിനെ എത്രത്തോളം ബാധിച്ചിരുന്നു എന്നതിന് തെളിവായിരുന്നു അദ്ദേഹം പിന്നീട് എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു വാചകം, നോ പ്യൂൺ നോ വാട്ടർ. അതായത് ആ സ്കൂളിലെ പുതു ടാപ്പിൽ നിന്നും വെള്ളം കുടിക്കുവാൻ ഈ കുട്ടികൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. പ്യൂൺ വന്ന് ടാപ്പ് തുറന്നു കൊടുത്തെങ്കിൽ മാത്രം ആ കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ അനുവാദം. ഒരു ദിവസം ആ പ്യൂൺ ലീവാണെങ്കിൽ കുട്ടികൾക്ക് വെള്ളം കുടിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അതെ, നോ പ്യൂൺ നോ വാട്ടർ. ബാല്യത്തിൽ തനിക്കുണ്ടായ ഇത്തരം തിക്താനുഭവങ്ങളെ ഒരു ഊർജമാക്കി മാറ്റി ആ ബാലൻ പഠിച്ചു മുന്നേറി. ഉന്നത വിദ്യാഭ്യാസം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് കൊമേഴ്സിൽ നിന്നും പൂർത്തീകരിച്ചു. ഇന്ത്യയിലെ ജാതികൾ, അവയുടെ രീതികൾ, ഉത്ഭവവും വികാസവും എന്ന പ്രബന്ധത്തിലൂടെ ഇന്ത്യയിലെ ജാതി വിവേചനത്തെ അദ്ദേഹം ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടി. ഈ സമയത്തെല്ലാം തൻ്റെ ജനത അനുഭവിക്കുന്ന ജാതീയമായ വേർതിരിവിനെ അദ്ദേഹം വിഷമത്തോടെ തന്നെ നോക്കിക്കണ്ടു. സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭങ്ങൾ ശക്തി പ്രാപിക്കാത്തതിൻ്റെ പ്രധാന കാരണമായി അംബേദ്കർ വിശ്വസിച്ചിരുന്നത് ഈ ജാതീയതയും ജാതി വേർതിരിവുകളുമായിരുന്നു. 1927 December 25 മനുസ്മൃതി എന്ന അലിഖിത നിയമം കത്തിച്ചുകൊണ്ട് ഈ ജാതി വ്യവസ്ഥയെ നമ്മുടെ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കണം എന്ന് അദ്ദേഹം ഊന്നിയൂന്നി പറയുകയുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഗാന്ധി അംബേദ്കർ തർക്കങ്ങൾ. മഹാത്മാവ് എന്ന് വിളിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു പ്രാധാന്യവും താൻ ഗാന്ധിയിൽ കാണുന്നില്ല എന്ന് അംബേദ്കർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജാതി വിവേചനം എന്ന ഒരു കാര്യത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളായിരുന്നു ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നത്. ഹിന്ദുമതത്തിലെ ചില തിരുത്തലുകൾ ഐത്തത്തെ ഇല്ലാതാക്കുമെന്നും അതുവഴി ജാതി വ്യവസ്ഥയെ മറികടക്കാമെന്നും ഗാന്ധി വിശ്വസിച്ചു. എന്നാൽ ആദിവാസികളും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും മുഴുവൻ സംഘടനകളുടെയും അവരുടെ മാറ്റി നിർത്തലുകൾക്കും ഒരേ ഒരു കാരണം ഹിന്ദുമതമാണെന്ന് അംബേദ്കറും ഉറച്ചു വിശ്വസിച്ചു. ജാതി ഉന്മൂലനം എന്ന തൻ്റെ പുസ്തകത്തിലൂടെ ജാതിയുടെ ഒരു കൂട്ടം മാത്രമാണ് ഹിന്ദുമതമെന്ന് അംബേദ്കർ തുറന്നടിച്ചു. എന്നാൽ ഇതിനെതിരെ, ഹിന്ദുമതത്തിനെതിരെ നടത്തിയ ഈ പ്രസ്താവനയ്ക്കെതിരെ ഗാന്ധിജി തൻ്റെ പത്രമായ ഹരിജനിലൂടെ തിരിച്ച് പ്രതികരിച്ചു എന്നതും ചരിത്രം. 1931 തനിക്കൊരു മാതൃരാജ്യമില്ല എന്ന് ഗാന്ധിജിയോട് അംബേദ്കർ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവരും ആദിവാസികളുമായുള്ള ആളുകൾ ഈ രാജ്യത്ത് അനുഭവിച്ചിരുന്ന വേർതിരിവിൻ്റെയും മാറ്റി നിർത്തപ്പെട്ടതിൻ്റെയും വേദന എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നത്. അധികാര കേന്ദ്രങ്ങളിൽ ദളിത് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ വലുതു തന്നെയായിരുന്നു. അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും അംബേദ്കർ തയ്യാറായിരുന്നു എന്നതായിരുന്നു സത്യം. തൻ്റെ ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകം വോട്ടവകാശവും
അവർക്ക് മത്സരിക്കുവാൻ പ്രത്യേക മണ്ഡലങ്ങളും വേണമെന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം വളരെ ശക്തവുമായിരുന്നു. എന്നാൽ ഈ കാലത്തും പ്രത്യേകം വിഭാവനം ചെയ്ത മണ്ഡലങ്ങളിലല്ലാതെ ദളിത് വിഭാഗങ്ങൾ മത്സരിക്കുന്നില്ല എന്നത് അംബേദ്കർ എന്ന ക്രാന്തദർശിയുടെ ദീർഘവീക്ഷണത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അംബേദ്കർ എന്ന വ്യക്തി ഇന്ത്യയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഈ രീതിയിൽ ആകുമായിരുന്നു എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ തീർച്ചയായും ഇല്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു ഉത്തരം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ വീരകഥകളിൽ ഗാന്ധിജിയും നെഹ്റുവും മറ്റു പലരും വാഴ്ത്തി പാടുമ്പോൾ ഒരിക്കലും അംബേദ്കർ എന്ന വ്യക്തിയെ ആ രീതിയിൽ കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അധസ്ഥിതരായ വർഗത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടം ആ രാഷ്ട്രീയം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നത് ഒരു ചരിത്രമാണ്. മാറുന്ന ഈ ഇന്ത്യയിൽ നാം ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട, മറക്കാതെ ഓർത്തിരിക്കേണ്ട ഒരു ചരിത്രം.